Eva. Hello. Hi. Varate. Alalakke varate. Start aayittu nannu vishwasikkunnu. Hi. Varunnundu. Ellavarum varate. Revathi. Hi. Hi. Ellavarum varate. Kore peru join cheyyunnundu. Yes. അപ്പം ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇപ്പം നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു ലൈവ് വന്നിരിക്കുന്ന മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൻ്റെ സ്റ്റേജിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. യെസ്, കുറേ നാളിന് ശേഷം, അതായത് ഒരു ചെറിയ വലിയ ബ്രേക്കിന് ശേഷം വീണ്ടും ഏഷ്യാനെറ്റ് അവാർഡ് വരികയാണ്, ടെലിവിഷൻ അവാർഡ് വരികയാണ്. ഞങ്ങൾ ഏഷ്യാനെറ്റ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും തന്നെ ഇവിടെ ഉണ്ട്. അവരൊക്കെ പ്രാക്ടീസിലും മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഒക്കെ തിരക്കിലാണ്. ഞാൻ എല്ലാവരെയും കാണിച്ച് തരാം കേട്ടോ. അപ്പൊ ഞാൻ അതിൻ്റെ ഇടയിൽ വിചാരിച്ചു ജസ്റ്റ് ഇവിടുത്തെ ഒരു ചെറിയ സെറ്റപ്പ് നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം, ചെറിയ രീതിയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാ. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം, ആരും വിഷമിക്കണ്ട. കുറേ പേര് ഹായ് ഹലോ ഒക്കെ അയക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അപ്പം ഇവിടുത്തെ ഒരു സ്റ്റേജും സംഭവമൊക്കെയാണ്. അപ്പം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ബാക്കിയുള്ള ടീമിനെയും കൂടെ എല്ലാവരെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ സ്റ്റേജിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ബാക്കിലോട്ട് ബാക്കിൽ പോയിട്ട് ബാക്കി നമ്മുടെ കുടുംബങ്ങളെ മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ ഒരുക്കങ്ങളും എല്ലാം ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഹലോ, പോകുന്ന വഴിയിലെല്ലാം നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാർ തന്നെയാണ്. എനിക്കറിയാം, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കുറേ നാളിന് ശേഷം, അതായത് ഞങ്ങൾ കുറേ പുതിയ പുതിയ ആൾക്കാർ ഏഷ്യാനെറ്റ് വന്നതിന് ശേഷം കുറേ നാളിന് ശേഷമാണ് നമ്മുടെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് വരുന്നത്. അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളുണ്ട്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ചേച്ചിയുടെ ഡാൻസ് ഉണ്ടോ? പിന്നെ ഡാൻസ് ഇല്ലാതെ എന്താ ആഘോഷം? ഡാൻസൊക്കെ ഉണ്ട്, ഡാൻസൊക്കെ കുറച്ചിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നു. എല്ലാവരുടെ ഡാൻസ് ഉണ്ട്, അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ ആൾക്കാരുടെയും ഡാൻസ് ഉണ്ട്. ഞാൻ കുറച്ച് ആൾക്കാരെയൊക്കെ ഇവിടെ കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഇവിടെ എല്ലാവരും റെഡിയാവുന്ന സ്ഥലമാണ്, ഗ്രീൻ റൂമാണ് ഇത്. അപ്പം എല്ലാവരും ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ നോക്കട്ടെ, ഈ ടൈമിൽ എനിക്ക് തോന്നുന്നു കുറേ പേര് ചായ കുടിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഓരോ റൂമും ഞാൻ തുറന്ന് നോക്കുന്നത് കണ്ടില്ലേ. ഹായ്, ഇങ്ങനെ വന്ന് വരൂ വരൂ വരൂ. ആ യെസ്, ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഏഷ്യാനെറ്റിൽ ലൈവ് വെക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ പറഞ്ഞേ. ഹലോ, ഞാൻ ആരാന്ന് മനസ്സിലായോ? ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട അവസ്ഥയാണല്ലോ ഭഗവാനി. പേര് പറഞ്ഞുകൂടെ, ക്യാരക്ടർ പറഞ്ഞു കൊടുത്താൽ മതി, അവർക്ക് മനസ്സിലായിക്കോളൂ. ഡോക്ടർ ഇന്ദ്രജയാണ് നമ്മുടെ സ്വന്തം കുടുംബ വിളക്കിലെ. ഞങ്ങള് മേക്കപ്പ് ഇല്ലാതെ കുറച്ചുകൂടി സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. മേക്കപ്പ് ഇട്ട് വേറൊരു സുന്ദരിയായിട്ട് വരാം. ഇന്നില്ല, അല്ല, എന്താ, നമ്മള് കൊറേ നാളിന് ശേഷമാണ് നമ്മള് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് വരുന്നത്. എന്താ പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകർ? സത്യം പറഞ്ഞാൽ എന്റെ ഫസ്റ്റ് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സ് ആണ്. ഞാൻ ഇത്രയും വലിയ സ്റ്റേജൊക്കെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ ഒന്ന് ഞാൻ അർമാദിക്കാണ്. ഞാൻ മാത്രം എല്ലാവരും എല്ലാ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് അല്ലെ ഫാമിലിയിൽ നമ്മളെല്ലാവരും ഒരു എന്താ ഒരു ഗെറ്റ് ടുഗദർ നടത്തുന്ന പോലെ എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും വന്ന ആഘോഷമാണ്. അപ്പൊ ഞാൻ ബാക്കിയുള്ളവരെ കൂടെ കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ബാക്കി എല്ലാ ആൾക്കാരും ഞാൻ കണ്ടില്ല. ഇവിടെ വൺ ഡാൻസിനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവിടെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്, മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് നോക്കട്ടെ ഇവിടെ ആരെങ്കിലും. യെസ്, ഇവിടെ ഡാൻസേഴ്സ് മേക്കപ്പ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞാൻ നോക്കട്ടെ ആരെങ്കിലും ഒക്കെ ഇവിടെയെങ്കിലും ഒക്കെ ഉണ്ടാ. എന്റെ ഊഹ ശരിയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ചായ കുടിക്കുന്ന സ്ഥലത്തുണ്ടാവും. നമുക്ക് അവിടെ പോയി അവരെ പിടിക്കാം. എല്ലാത്തിനെയും അവിടെ നിന്ന് നമുക്ക് പിടിക്കാം. ഞാൻ കണ്ടില്ല ഇവിടെ എല്ലാവരും ഡാൻസൊക്കെ ചെയ്യാനുള്ള. ഏഷ്യാനെറ്റ് ലൈവിൽ നിങ്ങൾ ഡ്രസ്സ് മാറുന്നത്? യെസ്, നമ്മുടെ ഫുൾ ടീം ദാ ഇവിടെ ഉണ്ട്. എല്ലാവരും ചായ കൂടി. ഹലോ എല്ലാവരും, നിങ്ങൾ നോക്കൂ, ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റാ ലൈവ് ആണ്. ഹെപ്പു, നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റാ ലൈവ് ആണ്. കൊറേ നാളിന് ശേഷമാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ ഇപ്പൊ അവാർഡ് വരുന്നത്, ടെലിവിഷൻ അവാർഡ് വരുന്നത്. എല്ലാവർക്കും എന്താ പറയാനുള്ളത്? ആദ്യം തന്നെ നമ്മുടെ നലീഫ് കാക്ക് എന്താ പറയാനുള്ളത് ചോദിക്കാം. നലീഫ് കാക്ക്, ഹായ്. ഹായ് എല്ലാവർക്കും നമസ്കാരം. നന്നായിട്ട് പോകുന്നുണ്ട്. എന്റെ ഹബ്ബിന് എവിടെ ഡാൻസർ ആണ്. ഫസ്റ്റ് കമാൻഡ് അടിപൊളി കമാൻഡ് ആണ്. ലൈക്ക് ഇപ്പൊ ഇവിടെ അൻഷിത ഉണ്ട്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അഞ്ജലി ഉണ്ട്, സഫ്ന ചേച്ചി ഉണ്ട്, ശിവൻ ഉണ്ട്. ഓക്കെ, എല്ലാവരും സുഖമായിട്ട് പോണ്. വളരെ വളരെ സന്തോഷം. ലൈക്ക്
ഒരു ത്രീ ഇയേഴ്സിന് ശേഷം ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നത്. നമ്മളെല്ലാം കട്ട കട്ട വൈബിളാണ് ഉള്ളത്. ലൈക്ക് ഒരു ഓണം വന്നാൽ എങ്ങനെയായിരിക്കും, ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ് ഇരിക്കുന്നത്. ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ്, എല്ലാവരും അടിച്ചു പൊളിച്ച്. ഇപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഷോസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുവാണ്. എല്ലാവരും അടിച്ചു പൊളിക്കുക, മറക്കാതെ ഏഷ്യൻ അവാർഡ് നൈറ്റ് കാണുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഞാൻ ശിവനേട്ടനോട് എടുത്തിക്കിടാം കമാൻഡ് പറയാൻ തുടങ്ങി. ഞാന് ശിവനേട്ടന് ഭയങ്കര നാണം വരണല്ല പറയുന്നുണ്ടോ, അവര് വെയിറ്റ് ചെയ്തിരിക്കും എന്ത് പറയൂ. അച്ഛൻ അച്ഛൻ പെട്ടെന്ന് ഓ ഓക്കെ ശിവനാണ് സംസാരിക്കുന്നത്. ഞാനും സ്വപ്ന ചേച്ചി എന്താണ് പറയാനുള്ളത്? ഹസ്ബൻഡ് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ അതെ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ടെലിവിഷൻ അവാർഡ് വേദിയിൽ വലിയ സ്റ്റേജിന്റെ ഹസ്ബൻഡ് ഡാൻസ് ചെയ്യാൻ പോവാണ്, എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ എല്ലാ പ്രിയങ്കരി ആയ നമ്മള് അഞ്ജലി സംസാരിക്കുന്നതായിരിക്കും. അഞ്ജലി ഹായ്. ഹായ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്, ബാക്കി നമുക്ക് കാണാം. അതെ, അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ കൂടി ഞാൻ കാണിച്ചു തരാം. നിഖിൽ ചേട്ടാ, ശ്രീധ ചേച്ചി, സ്വന്തം എല്ലാവർക്കും സുഖമല്ലേ? സോ ഞങ്ങളിവിടെ ഏഷ്യാനെറ്റിന്റെ അവാർഡ്സിന്റെ ഫംഗ്ഷനിലാണ്, ഇതിന്റെ റിഹേഴ്സൽസ് ആണ്. സോ ഞങ്ങളുടെ ഷോ, സോ വിഷസ് ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ തകർക്കും അല്ലേ? ചേച്ചി വന്നല്ലോ. സോ അതെ, ശ്രീധു ചേച്ചി, നിഖിൽ ചേട്ടൻ എവിടെ? റിഹേഴ്സലാണ്. എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. സോ ഒരുപാട് സന്തോഷമുണ്ട്, എല്ലാവരും കണ്ടതിനല്ലേ. നമ്മൾ ഫസ്റ്റ് ടൈം വരെ കാണും ഇവിടെ. എല്ലാ സ്ഥലത്തും ആർട്ടിസ്റ്റും ഉണ്ട് ഇവിടെ. സോ പിക്സ് ഒക്കെ പുറത്ത് വരും, എല്ലാ സോഷ്യൽ മീഡിയ അവാർഡ്സ് ഒക്കെ വരും. അവാർഡ്സ് ഒക്കെ വരും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വരും. വരും അങ്ങനെ പറയാൻ പറ്റില്ല. സോ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കും. ഏഷ്യാനെറ്റ് അവാർഡ്സ് 2022 ഞങ്ങളും ഉണ്ട്. സോ വെയിറ്റ് ആൻഡ് വാച്ച്. താങ്ക്യൂ. ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട താരം നമ്മുടെ പാടാത്ത പൈംഗ്ലിയിലെ പൈംഗ്ലി, എന്താണ് പറയാനുള്ളത്? ഹായ്. പൈംഗ്ലി മാത്രമല്ല, അങ്കിത ചേച്ചിയുണ്ട്. ഞങ്ങളെ മാസ്റ്റർ വലിഞ്ഞു, ഞങ്ങൾ കുറെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നു. ഞങ്ങളുടെ മാസ്റ്റർ വലിഞ്ഞു ലൈവ് വന്നപ്പോഴേക്കും. ഞങ്ങളൊരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതെങ്ങനെ നല്ലതാക്കണോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടെക്നിക്സ് ഞങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുകയായിരുന്നു. എന്നാ വരാം, ഞങ്ങൾ എല്ലാരും റോക്ക് ചെയ്തോണ്ടിരിക്കാണ്. ഓൾ ആർ ഹാവിംഗ് ഫൺ. ഞങ്ങൾ എല്ലാരും ഒരു പിക്നിക് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് മോഡിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്റെ തള്ളു കേട്ട് രാജേഷ് ചേട്ടൻ ചിരിക്കുന്നു. രാജേഷ് പറയാനുള്ളത് എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, ഏഷ്യാനെറ്റ് അവാർഡ്സ് എപ്പോഴും ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള അവാർഡ്സ് ആണല്ലോ. ഇപ്പൊ നിങ്ങൾ കണ്ട എല്ലാ താരങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി എക്സലന്റ് പ്രോഗ്രാംസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ തട്ടിൽ കയറാൻ പോകുന്ന ടൈമായി. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എപ്പോഴത്തെ പോലെ അടിച്ചു പൊളിക്കാൻ നമുക്ക് ഒന്നിച്ച്. ഏഷ്യാനെറ്റ് അവാർഡ്സ് എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളെല്ലാവരും കൂടെയുള്ളൊരു ആഘോഷമാണ്. പളുങ്കിലെ ആൾക്കാരും ഉണ്ട്, ഞാനും ഉണ്ട്, അഞ്ജലി ഉണ്ട്, ടൊനിഷ ഉണ്ട്, എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യാ, കീപ് വാച്ചിങ്. നമ്മുടെ അജൂബ്ഷ ഇവിടെ ഉണ്ട്. അജൂബ്ഷ എന്താണ് പറയാനുള്ളത്? ഹായ്, നമസ്കാരം. നമസ്കാരം. ഒരു ഡാൻസ് ഉണ്ട്, എങ്ങനെയുണ്ടോ? ഒരു ഡാൻസ് ഉണ്ട്, അത് ഞാൻ കളിക്കുന്നുണ്ട്. നിങ്ങള് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അല്ലേ? സ്റ്റാർട്ട് മ്യൂസിക്കിലൊക്കെ കളിക്കുകയാണെങ്കിൽ ആ കഴിവിന്റെ അങ്ങേ അറ്റത്തെ കഴിവ് ഞങ്ങൾ കാണിച്ചോണ്ടായിരിക്കും ഈ പ്രാവശ്യം ഡാൻസ് പെർഫോം ചെയ്യാനാണ് അല്ലേ? നിന്റെ കൂടെ വേറെ ആർക്കുള്ളത്? നമ്മുടെ അവന്തിക, സാൻഡ്ര. സാൻഡ്ര രണ്ടുപേരുണ്ട്. അപ്പൊ ഇവരെ മൂന്ന് പേരുടെ അടിപൊളി ഒരു ഡാൻസ് ഉണ്ട്. അപ്പം ഞാൻ അടുത്ത ആളുകളെ കൂടെ. ഏ സിനി, നമ്മൾക്ക് ഇവിടെ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ്, എല്ലാവരും കൂടെ ഉണ്ട്. ഇനി നമുക്ക് അമ്മേ എന്റെ ബാഗ് പൊട്ടിയതാ, ഓർമ്മൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത നമ്മളെ പളുങ്കില ആൾക്കാർ, ദയ, സോറി, നമ്മുടെ ദയ ടീം ഇവിടെ ഇരിപ്പുണ്ട്. ഇനി അവര് ബാക്കി വിശേഷം ഒക്കെ പറയട്ടെ. ഇതാ ഏഷ്യാനെറ്റ് ലൈവ് ആണ്. ഓ ലവ്ലി, ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്. എനിക്ക് മലയാളം അത്രയ്ക്ക് അറിയില്ല. എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഹിയർ വി ഓവർ ടു ജീവൻ. ഹായ്,
She was getting ready. Yes, come on. സായുജിയുണ്ട്. അപ്പോ ഞങ്ങളുടെ ടീമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട്, ഡാൻസ് പെർഫോമൻസുകളുണ്ട്. ജോൺ ചേട്ടനും വൈഫും ചെയ്യുന്നുണ്ട്, നന്ദന ചെയ്യുന്നുണ്ട്. നന്ദന മീൻസ് അരുവി, അരുവി പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ പല പെർഫോം ചെയ്യുന്നുണ്ട്, സന്ദീപ് പെർഫോം ചെയ്യുന്നുണ്ട്, പിന്നെ ഞാനുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സ് ടി വിയിൽ വരുമ്പോൾ മറക്കാതെ കാണണം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ഷോയുമായിട്ട് വീണ്ടും വരുന്നത് പ്രേക്ഷകർക്ക് മുന്നിൽ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും എന്താ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് എവരി വൺ. അപ്പോൾ അഞ്ജിത എന്തോ കൊണ്ടുപോയിക്കോളൂ ഇനി ബാക്കി ജോലി. ഇനി ബാക്കി ആരൊക്കെ എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ. ഡേ, ഇവരുടെ നല്ല അടിപൊളി ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട് കേട്ടോ, അതൊരു പകർക്കായിരുന്നു. അപ്പൊ അതും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഏ, എന്റെ ഡാൻസ് പിള്ളേരൊക്കെ കണ്ടോയിരിക്കുന്നത്? യെസ്, ബാക്കി ഇനി ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനി ഉണ്ട് കേട്ടോ, രക്ഷയുണ്ട്, കൊറേ ആൾക്കാരുണ്ട്. ഞാൻ എല്ലാരും എവിടെയാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ ഒന്ന് നോക്കട്ടെ. എന്നെ കണ്ണി കിട്ടിയ ഞാൻ എല്ലാവരെയും ഒന്നും കൂടെ നിങ്ങൾക്ക് അമ്മേ തൊലഞ്ഞില്ലല്ലോ അല്ലേ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. നോക്കട്ടെ ഇവിടെ ആരൊക്കെ ഉണ്ടെന്നു. എന്റെ ബാഗ് പൊട്ടി, അതാ ഞാൻ കൈ പിടിച്ചിട്ട് നടക്കുന്നത്. അയ്യോ, ലൈറ്റ് പോയേ, ബാഗായിരുന്നു. താങ്ക്സ് ചേട്ടാ. അപ്പൊ നമ്മുടെ ബാക്കി ടീം ഇനിയും ഉണ്ട്. ഹലോ, ആ അയ്യോ, ഇതല്ല, ആള് മാറിപ്പോയി. ആ കുട്ടിയല്ലായിരുന്നു ആ കുട്ടി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ്, കാരണം ഡാൻസ് ചെയ്യണം, കോസ്റ്റ്യൂം, മേക്കപ്പ്. നമ്മളെ ഡാൻസ് പിള്ളേരൊക്കെ കണ്ടില്ലേ, ഭയങ്കര എനർജിയിലാണ് എല്ലാവരും. യെസ്, നമ്മളിതേ അങ്ങനെ നമ്മുടെ മേക്കപ്പ് റൂമിൽ എത്തിയിട്ടുണ്ട്. സാൻഡ്ര, ഒരു ഹായ് പറയാം. നമ്മളെ ഏഷ്യാനെറ്റ് ലൈവ് ആണ്. സാൻഡ്രയുടെയും അജൂക്ഷയുടെയും അവന്തി കേസിന്റെ ആണ്. അല്ല, അടിപൊളി ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. എനിക്ക് ഡാൻസ് ഉണ്ട്, എനിക്ക് ഡാൻസ് ഉണ്ട്. നിങ്ങൾ ആരും വെച്ചു, അത് അവര് അതേ ചോദിച്ചു, ചേച്ചി ഡാൻസ് ഇല്ല, ഡാൻസ് ഉണ്ട്, എന്റെ ഡാൻസ് ഉണ്ട്, അടിപൊളി ഡാൻസ് ഉണ്ട്. എല്ലാരും ചുമ്മാ എന്നെ ഒന്ന് പൊക്കോന്നേ ഉള്ളൂ. യെസ്, നമ്മുടെ പാവം കുട്ടി മിണ്ടാപ്പൂച്ച ഇവിടെ ഉണ്ട്. നല്ല റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, മോള് മാത്രം റെഡി ആവുന്നോള, അവള് വെറുതെ ഇരിക്കുക, അവള് വെറുതെ ഇരിക്കുക, മോള് റെഡി ആയിക്കോ. എങ്ങനെയാ, നമ്മളെ ഏഷ്യാനെറ്റ് അവാർഡ് കൊറേ നാളിന് ശേഷമാണ് വരുന്നത്. സ്റ്റേജൊക്കെ ഉണ്ട്, പൊളിയല്ലേ, പൊളിയാണല്ലേ. അപ്പൊ അവർക്കൊരു ലവ് കൊടുത്ത, ഒരു ലവ് കൊടുത്ത്, എല്ലാരും വെയിറ്റ് ചെയ്ത് നമ്മളെ അവാർഡ് കാണാൻ ഇട്ടൊരു ലവ്. യെസ്, നമ്മുടെ അഖിൽ ചേട്ടൻ ഇവിടെ ഒരു പണിയില്ലാണ്ടിരിക്കുന്നു കേട്ടോ. ഞാൻ വെറുതെ വന്നിരുന്നതാണ്, മേക്കപ്പ് ചെയ്യാൻ ഉറക്കം വന്നപ്പോ മുഖത്ത് കുറച്ച് വെള്ളം അടിക്കാൻ പറ്റുമെന്നാണ്. അല്ല, ഞാൻ കുറച്ച് സുന്ദരനായതുകൊണ്ട് മേക്കപ്പിന്റെ ആവശ്യമില്ല എന്നല്ല ഉദ്ദേശം. ഞാനും കുഞ്ചാക്കോനും ദുൽഖർ സൽമാനും മേക്കപ്പ് ഇടാറില്ല. ദേവിയേ, അവിടുന്ന് വലിയ തള്ളും കൈ എങ്ങോട്ട് വന്നു. അതെ, നമ്മളെ ഏഷ്യാനെറ്റ് അവിടെ കൊറേ നാളിന് ശേഷമാണ് വീണ്ടും വരുന്നത്. എന്താ പറയാനുള്ളത്, ഏഷ്യാ കുറെ നാളുകൾക്ക് ശേഷമാണ് ഏഷ്യാനെറ്റ് അവാർഡ് സ്ഥിരമായിട്ട് അവാർഡ് നടന്നുകൊണ്ടിരുന്ന അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ തന്നെയാണ് ഇത്തവണയും
വലിയ സന്തോഷം വീണ്ടും ലൈറ്റും വെട്ടമൊക്കെ കാണാൻ പറ്റുന്നത്. അതിലെ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ്, ഏഷ്യാനെറ്റ് ഫാമിലി മെമ്പേഴ്സ് സീരിയൽ മാത്രമല്ല, നമ്മളെ കോമഡി സ്റ്റാർസ് ആയാലും എല്ലാ രീതിയിലും ഇപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആയാലും എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരേ ഒരു അവസരം ഇതാണ്. അതെല്ലാം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഒരു 5, 6, 10, 15 എപ്പിസോഡാക്കാം അല്ലേ? ഒരു വർഷം ഓടിക്കാനുള്ള സാധനമുണ്ട്. അമ്മാതിരി സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. രാത്രി ഉറങ്ങാതെ വരെ ഇവിടെ പലതരത്തിലുള്ള ഫണ്ടുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമാണ് ഇവിടുത്തെ ഒരു വൈബ്. പക്ഷെ എല്ലാവരെയും കണ്ടുമുട്ടുന്നല്ലേ ഇവിടെ. ഇപ്പൊ ഞാൻ പറയാം, നമ്മളെ ഐഷുവിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇപ്പഴാണ് കാണുന്നത് അല്ലേ ഐഷു? എനിക്കറിയില്ലായിരുന്നു. മിണ്ടും ഒരു നാൾ ഞങ്ങൾ മിണ്ടും, ആ നാൾ എപ്പോഴാന്നുള്ളതും വെയിറ്റ് ചെയ്തിരുന്നോളൂ. ഒന്നുമില്ല, ഒന്നും അറിയാൻ പോയതാ. അപ്പൊ ഞങ്ങള് ബാക്കിയുള്ള ആളുകളെ കൂടെ ബൈ പറഞ്ഞേ. ഞങ്ങൾക്ക് സമയമില്ല, നമുക്ക് ഞങ്ങൾ പോകാൻ മേക്കപ്പിലാണ്. ഓക്കെ, ഇനി ആരാ ഉള്ളത്? ഹലോ ഹലോ, ഞാനൊന്ന് വരുവാണേ. ഏ, നമ്മുടെ ഏഷ്യാനെറ്റ് ലൈവ് ആണ്, സ്കിറ്റിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. കൊളിക്കോ? പിന്നെ കൊളിക്കോ അല്ലേ. അപ്പൊ സ്കിറ്റും നല്ല അടിപൊളി സ്കിറ്റ് ആയിട്ടാണ് നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വരുന്നത്. അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോളൂ. നമ്മുടെ ചേച്ചിമാരൊക്കെ കണ്ടോ ഇവരെ സുന്ദര, ഞങ്ങളെല്ലാം സുന്ദരി സുന്ദരന്മാരാക്കുന്ന ചേച്ചിമാരാണ് നിൽക്കുന്നത്. ചേച്ചിയെ തന്നെ കണ്ടില്ലേ, ഭയങ്കര സുന്ദരി. ഏസ്, ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. ഇവിടെ ചെറുതായിട്ടൊന്ന് ലൈറ്റ് പോയി കേട്ടോ പുറത്ത്. ഇനി ആരാ ഉള്ളത് നോക്കാം, നമുക്ക് വേറെ ആരൊക്കെ ഉള്ളതെന്ന്. ഇനി നമുക്ക് ഇവിടെ വേറെ ആരും ഇല്ലേ? ആരുമില്ല ഇവിടെ, ഒന്നും ആരുമില്ലേ. ഞാൻ നിങ്ങൾക്ക് കൊറേ പേരെ കാണിച്ചു തരാനായിട്ടായി ചുറ്റിക്കൊണ്ടിരിക്കുന്നു. നോക്കട്ടെ ഞാൻ ഇപ്പൊ തന്നെ. മാസ്റ്റർ ഇങ്ങോട്ട് വായോ, നമ്മുടെ മാസ്റ്റർ ഇവിടെ ഉണ്ട്. മാസ്റ്റർ എന്താണ് അവാർഡില് പൊളിക്കില്ലേ ഡാൻസ് ഒക്കെ? അടിച്ചുപൊളി, എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ എല്ലാരും മാസ്റ്റർമാരുടെ ഡാൻസും അടിപൊളിയാണ് എല്ലാരും. ഒരു മാസ്റ്റർ മാത്രമല്ല ഇവിടെ കൊറേ മാസ്റ്റർമാരുണ്ട്. എല്ലാരും തപ്പി പിടിക്കണം ഓരോരോ ഏരിയ കിടക്കാൻ. ഈ പ്രാവശ്യം നമ്മൾ അടിച്ചു പൊളിക്കും, ഒരു മാറ്റമില്ല. ഇരുട്ടത്ത് ഞാൻ എന്ത് ചെയ്യാനായിട്ട് ലൈറ്റ് പോയി ചേട്ടാ. ഇനി ആരാ അടുത്തത്? അയ്യോ, ഡ്രസ് മാറുന്നതിന്റെ ഇടയിൽ പോയി, എന്നാലും ലൈവ് പോവാൻ പറ്റില്ലല്ലോ. വേറെ ആരാ ഉള്ളത് നോക്കട്ടെ. ഇനി ആരെ കാണുന്നില്ലല്ലോ. ഇനി ഉണ്ട് കേട്ടോ, നമ്മള് ഫാമിലി മെമ്പേഴ്സ് ഇവിടെ തീരുന്നില്ല, കൊറേ പേരുണ്ട്. ഞാൻ നോക്കട്ടെ എല്ലാവരും ചായ കഴിക്കാൻ. ആ, ഇതിനകത്തേക്ക് നമുക്കൊന്നും കേറിയാലോ. ഇവിടെയും കൊറേ മേക്കപ്പും പരിപാടി ആയിട്ട് നടക്കുന്നുണ്ട്. ചേട്ടാ, ഏഷ്യാനെറ്റ് ലൈവ് ആണ്, എന്താണ് നമ്മുടെ ഈ അവാർഡിനെ കുറിച്ച് പറയാനുള്ളത്? കൊറേ നാളിന് ശേഷമാണ്, തകർക്കുമല്ലേ? പിന്നെ തകർക്കുമല്ലേ, ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്കിറ്റും ഇങ്ങനത്തെ ഒരു വേഷം ഒക്കെ ചെയ്യുന്നത്. എല്ലാവരും ഫാമിലിയിൽ എല്ലാവരെ കാണാൻ പറ്റുന്നു, വളരെ സന്തോഷം. ഏഷ്യാനെറ്റ് കുടുംബത്തെ കാണാൻ പറ്റുന്ന ഇവിടെ ഒരാൾ ഒന്നും അറിയാണ്ടിരുന്ന ഭയങ്കര മേക്കപ്പ്. ചേച്ചി എന്താ പറയാനുള്ളത്? അടിപൊളി അടിപൊളി. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, കുറേ നാളെ ദേഷ്യം ഇങ്ങനെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത്. കണ്ടില്ലേ ചേച്ചിമാരെല്ലാം, എല്ലാം അപ്പുറത്തും കൊറേ ചേച്ചിമാരൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നെങ്കിൽ എനിക്കൊരു ഡാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പുറത്തേട്ട് പോട്ടെ, ബാക്കി ആരൊക്കെയുള്ള നോക്കാം. ഇന്ന് തന്നെ എന്റെ ഒരു 5 കിലോ കുറയുന്നു വന്ന് ഞാൻ. ഹലോ ചേട്ടന്മാരെ, നമ്മള് ഏഷ്യാനെറ്റ് ലൈവ് ആണ്, ഇവിടെ സ്കിറ്റിന്റെ ആൾക്കാരാണ് ഈ ഇരിക്കുന്നത് മൊത്തം വമ്പന്മാര്. എന്താണ് പറയാനുള്ളത്? എനിക്ക് അവാർഡ് കിട്ടുവോ? എനിക്ക് അവാർഡ് കിട്ടില്ലേ? ഞാൻ ഈ വന്ന് അലക്കുന്നതിന് അവരെനിക്ക് അവാർഡ് തരും. ഓക്കെ, ഇനി നമ്മൾ പുറത്തിറങ്ങി. ഒരു പണിയില്ലാതിരിക്കുന്ന ചേട്ടന്മാരാന്ന് ഇവരെ കണ്ടാൽ നിങ്ങക്ക് തോന്നുമെങ്കിൽ ഇവരൊക്കെയാണ് ഇവിടെ പണിയെടുക്കുന്നത്. ഇവിടെ എല്ലാവരും ഭയങ്കര തിരക്കാ, കണ്ടില്ല? നമ്മളെ സ്റ്റേജ് ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും പണിയിലാണ്. നമുക്ക് ഇനി ഞാൻ ചുമ്മാ ഒന്ന് ചെറുതായിട്ട് നമ്മളെ PCR കൂടെ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ഈ സ്റ്റേജിൽ നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും കണ്ടോണ്ട്, എന്തൊക്കെ എപ്പിസോഡിൽ വരും, എന്തൊക്കെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യണ്ട, എല്ലാം തീരുമാനിക്കുന്ന ചേട്ടന്മാരാണ് ഇതായി ഇരിക്കുന്നതായിട്ടോ. എല്ലാവരും എല്ലാവരും വൻ ജോലിയിലാണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് പുറത്തിറങ്ങാം, കാരണം എല്ലാവരും ജോലിയിലാണ്.
അവിടെ കയറി ഇനി ആ ചേട്ടന്മാരെ എന്നെ തല്ലിയിറക്കുന്നതിനല്ലോ ഞാനായിട്ട് ഇറങ്ങി പോകുന്നത് കയ്യിലെ മോളെ പൊക്കൊണ്ടിരിക്കുക നോക്കൂ ഇനി ഞാൻ നടന്ന് നടന്ന് ഞാൻ എന്നെ വീണ്ടും എവിടെ നിന്നാണോ ആരംഭിച്ചത് ആ സ്ഥലത്തേക്കാണ് ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത് സ്റ്റേജിന് മുൻവശത്തേക്ക് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ താങ്ക് യു സോ സോ മച്ച് ഞങ്ങളുടെ ഏഷ്യാനെറ്റ് ഫാമിലിയിൽ എന്താ നടക്കുന്നതെന്നും എല്ലാവരെ കാണാനായിട്ട് വന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം അപ്പം ഞാൻ ദേ സ്റ്റേജിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഫുൾ റെഡ് മയമാണ് ഇതെന്താ ഇത് ചുമന്നിരിക്കുന്നു മൊത്തത്തിൽ അതെ ലൈവ് കണ്ടോളൂ അതാണ് ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ കൂടെ എല്ലാ ഡാൻസും നിൽക്കുന്ന ഡാൻസേഴ്സ് ആണ് ഇവരും അത്രയും നമ്മള് സപ്പോർട്ടായിട്ട് നിന്നിട്ടാണ് കൂടെ ഈ പ്രാവശ്യം നമ്മൾ ക്വാളിറ്റി അതാണ് കണ്ടില്ല എല്ലാരും കോൺഫിഡൻസ് ആയിട്ടില്ലേ ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഞാൻ ദേ മുൻവശത്ത് വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റേജില് റെഡ് മയമാണ് അതാണ് ഞാൻ ചുമന്നിരിക്കുന്നത് ഇത് അതെ ഇത് ആവശ്യമില്ല അയ്യോ ഓഫ് ചെയ്യാൻ ലൈവിൽ വന്നിട്ട് ഞാൻ സ്റ്റേജിൽ ഇവിടെ റെഡ് മൈ ആയോണ്ടോ ഞാൻ ചുമന്നിരിക്കുന്ന ബ്ലെസ്ലി എവിടെ ബ്ലെസ്ലി ഉണ്ട് കേട്ടോ ഇവിടെ അതാ ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാവരും ഉണ്ട് ബ്ലെസ്ലി ഒക്കെ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് ദിൽഷ ഉണ്ട് കൊറേ ആൾക്കാരുണ്ട് പക്ഷെ ആരും കാണുന്നില്ല ഇതാണ് നമ്മുടെ ഈ വർഷത്തെ സ്റ്റേജ് എല്ലാം സെറ്റ് ചെയ്ത നമ്മളുടെ ശബരീഷ് സാറാണ് സാർ എന്താണ് പറയുന്നത് കൊറേ നാളിന് ശേഷമാണ് ഏഷ്യാനെറ്റ് അവാർഡ് വരുന്നത് ഇപ്പം എങ്ങനെ ഈ പ്രാവശ്യം എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു 360 സെറ്റ് അതാണ് ഈ പ്രാവശ്യം നമുക്ക് വേണ്ടി 360 ഡിഗ്രി സെറ്റ് ഓക്കേ ഇത് നടക്കാനുള്ള സാധ്യത പൊതുവെ കുറവാണ് കാരണം ഇതിന് ഒരുപാട് പ്ലാനിങ് വേണം അതിന്റെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു ലിമിറ്റേഷനെ ഓവർകം ചെയ്യണം കോവിഡ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഫസ്റ്റ് ഷോ ആണ് അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് ഈ കാര്യങ്ങളെ അത് കണ്ടന്റ് ആയിട്ടും ബന്ധപ്പെട്ടാണ് അപ്പൊ ഈ സെറ്റ് റിവീൽ ചെയ്യണതിന് കണ്ടന്റ് വേണം അപ്പൊ സെറ്റ് ഇങ്ങനെ 360 പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതതിന്റെ വഴിക്ക് പോകും അപ്പം കണ്ടന്റ് അതിനനുസരിച്ചിട്ട് റെഡി ആവണം ഇത് സെറ്റ് എല്ലാ ഫ്രെയിമുകളും ഉപയോഗിക്കപ്പെടുകയും ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇത് ആക്റ്റീവ് ആവും അപ്പൊ അങ്ങനെ ഭയങ്കര വെറൈറ്റി ഉള്ള രീതിയിലാണ് ഈ വർഷം ഞങ്ങൾ മൊത്തത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് നമ്മളെ കോവിഡിന് ശേഷം തരുന്ന വലിയൊരു ട്രീറ്റ് തന്നെയായിരിക്കും ഇത് അല്ലെ 21 വർഷത്തെ ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്യുന്നതിൽ എന്റെ ഏറ്റവും വലിയ റിസ്കും ഏറ്റവും വലിയൊരു ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് അതില് ശരിക്കും ഞങ്ങളും ഭയങ്കര ഭാഗ്യം ചെയ്തതായിട്ട് വിചാരിക്കുന്നു കാരണം ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ദൈവം ഒരു ഭാഗ്യം തന്നിരിക്കുന്നത് അത് ഇത്രയും വർഷം ചെയ്തിട്ട് ഈ വർഷത്തെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഇപ്പൊ എന്നെ പോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ആർട്ടിസ്റ്റുകളും ഭയങ്കര ഭാഗ്യം ചെയ്തിരിക്കുന്നു താങ്ക് യു സോ സോ മച്ച് സർ യെസ് കണ്ടില്ലേ ഈ വർഷം എല്ലാം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടാണ് എത്തുന്നത് മൊത്തത്തിൽ കേട്ടില്ല ഇപ്പൊ പുള്ളി 24 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വേദി ഈ വർഷമാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് തരുന്നത് അതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകളും പെർഫോം ചെയ്യുന്നുണ്ട് ഹാപ്പിയാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു എന്താ നല്ലൊരു വിരുന്ന് തന്നെ ആയിരിക്കും നമ്മൾ വരാൻ പോകുന്ന ടെലിവിഷൻ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോളൂ നിങ്ങളെ പോലെ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളെ പോലെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നു എല്ലാവരും അൺഹാപ്പിയാണ് എല്ലാവരുടെയും ഡാൻസ് പെർഫോമൻസ് എങ്ങനെയാവും അവാർഡ്സ് ആരൊക്കെ അവാർഡ്സ് മേടിക്കും നമുക്ക് പ്രിയപ്പെട്ടവരും എല്ലാവരും ഉണ്ട് എല്ലാവർക്കും കിട്ടണമല്ലോ അവാർഡ് അപ്പം നോക്കാം നല്ല പിക്കാനേ ഒന്ന് കാണിക്കും സോറി കേട്ടോ ഞാൻ അങ്ങറ്റത്തുനിന്ന് ഇനി അച്ഛം വരെ വന്നു അതുകൊണ്ട് ഇനി അങ്ങറ്റം പോകണം അങ്ങറ്റത്താണ് എല്ലാവരും ഇരിക്കുന്നത് ശിവാഞ്ജലി ഒക്കെ ഞാൻ കാണിച്ചു ഞാൻ എല്ലാവരും കാണിച്ചില്ലേ ഇനി ഇവിടുന്ന് അങ്ങ് പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട് അപ്പൊ ഓക്കെ താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഭയങ്കര വിലയേറിയ ടൈം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് അതും ഏഷ്യാനെറ്റ് ഫാമിലിയിൽ എന്ത് നടക്കുന്നു എന്ന് നിങ്ങൾ അറിയാനായിട്ട് വന്നതിന് ഒരുപാട് സന്തോഷം ഇതുപോലെ തന്നെ നമ്മുടെ അവാർഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നോളൂ നിങ്ങൾക്ക് നല്ലൊരു വിരുന്നായിട്ട് ഞങ്ങൾ എല്ലാവരും എത്തുന്നതായിരിക്കും ബൈ ബൈ ലവ് യു ഓൾ ബൈ